വൃദ്ധസദനങ്ങളിലെ ജീവനക്കാരുടെ സങ്കടങ്ങൾ കാണാതെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ഊണം. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നുവെന്ന് വാർത്തകൾ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ പോലും ഇവിടുത്തെ ജീവനക്കാർക്ക് ഉത്സവ ബത്ത കിട്ടിയിട്ടില്ല. കൊറോണയുടെ സാഹചര്യത്തിൽ ഇവർക്ക് പലപ്പോഴും ഉള്ളതിനേക്കാൾ അധികം ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയാണ്. ഈ ഓണക്കാലത്ത് ഇവരെല്ലാം പട്ടിണിയിലാണ്. ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ വകുപ്പിന്റെ അനാസ്ഥയെപ്പറ്റി നിരവധി പരാതികളാണ് നിലവിലുള്ളത്. അധികൃതർ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുകയാണെന്നാണ് ആക്ഷേപം. ഇതിനൊന്നും പരിഹാരം കാണാതെ വകുപ്പ് കൈമലർത്തുകയാണ്. സംസ്ഥാനത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 സർക്കാർ ഓൾഡേജ് ഹോമുകളാണ് ഉള്ളത്. ഇവയിൽ 850 പേർ അന്തേവാസികളായുണ്ട്. ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാർ, കെയർ സർവീസ് പ്രൊവൈഡർമാർ തുടങ്ങിയവരടങ്ങുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 6 ഏറെ ആയി എന്നാണ് പരാതി. കൊറോണയുടെ സാഹചര്യത്തിൽ പകൽ 9 രാത്രി 12 തുടർച്ചയായി സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഇവർ. വൃദ്ധരെ പരിചരിക്കുന്ന സ്ഥാപനം ആയതിനാൽ ഇവർക്ക് പുറത്തു പോകാൻ അനുവാദമില്ല. ഈ സർക്കാർ അധികാരം ഏറ്റതിനു ശേഷം ഒരു തവണ പോലും തങ്ങൾക്ക് ഉത്സവ സീസണിൽ ലഭിക്കുന്ന ഉത്സവ ബത്ത ലഭ്യമായിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നതിലും സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാട്ടുന്നത്. കൊറോണയുടെ സാഹചര്യത്തിലും ജില്ലാ സാമൂഹിക നീതി ഓഫീസറുടെ സ്ഥിരം തസ്തികകൾ ഒരു ജില്ലയിലൊഴികെ മറ്റു ജില്ലകളിലെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇവയുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉള്ളത് കേരളത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടാത്തവരാണ് വൃദ്ധസദനങ്ങളിൽ കഴിയുന്നത്. അവരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നോക്കുന്ന ജീവനക്കാരുടെ ക്ഷേമകാര്യങ്ങൾ സർക്കാർ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ അലംഭാവം വരുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ കോവിഡ് കാലത്തും സമൂഹത്തിലെ പ്രായമായവരെ പരിചരിക്കുന്നവരെ പറ്റിക്കുന്നത് സർക്കാരിന് ചേർന്ന നടപടിയല്ല. ഈ സർക്കാർ കട്ടുമുടിച്ചത് ചില്ലറയൊന്നുമല്ല. ഈ ഓണക്കാലത്തെങ്കിലും ഈ പാവങ്ങളെ സർക്കാർ പരിഗണിക്കാതെ പോയത് വലിയ കഷ്ടം തന്നെ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.